ഹായ് ഹലോ ഫ്രണ്ട്സ്, ദിസ് ഈസ് ബ്രൂട്ടസ്. അങ്ങനെ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തൊരു വീഡിയോ ആണ് സൈബർ വീക്കിന്റെ വീഡിയോ. അപ്പം ഞാൻ വ്യക്തമായി എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ പറഞ്ഞു തരാം. ഇച്ചിരി കൺഫ്യൂസ് ആവാൻ ചാൻസ് ഉണ്ട്, പക്ഷേ എനിക്കറിയാം കൺഫ്യൂസ് ചിലപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുമായിരിക്കും. ബൈ ദ വേ, ഞാൻ കുറച്ച് കൺഫ്യൂസ് ആയിട്ടാണ് അത് പഠിച്ചെടുത്തത്. കാണുമ്പം സംഭവം കിടിലുമാണ്. അപ്പം അതിലിട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ മെമ്പർഷിപ്പ് എടുത്ത എല്ലാ ഫ്രണ്ട്സിനും ഒരു ബിഗ് ഷൗട്ട് ഔട്ട്. അപ്പം സൈബർ വീക്ക് ഇവന്റ് നിങ്ങൾ ശ്രദ്ധിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ഇവന്റ് സെക്ഷൻ എടുക്കുക, ഇതാ കിടക്കും സൈബർ വീക്ക്, അത്രേ ഉള്ളൂ. അപ്പൊ ഇവിടെ കുറെ മിത്തിക്ക് ഔട്ട്ഫിറ്റ് ഒക്കെ കാണും. ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ ഫ്രീ ആയിട്ട് കിട്ടുമെന്ന്. ഇതെല്ലാം കിട്ടത്തില്ല, പക്ഷേ നിങ്ങളുടെ ലെക്ക് അനുസരിച്ച് ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് എടുക്കാൻ പറ്റും. യെസ്, നിങ്ങൾ കേട്ടത് വളരെ വളരെ സത്യമാണ്. സംഭവം വേറൊന്നുമല്ല, ഇവിടെ വേറൊരു മെഷീൻസ് കൂടെ കിടപ്പുണ്ട് താഴെ, സൈബർ പോയിന്റ്സ് റിവാർഡ് എന്ന് പറഞ്ഞു. അത് യൂസി സ്പെൻഡ് ചെയ്യുന്നതാണ്. പക്ഷേ മേളിൽ കിടക്കുന്ന സൈബർ വീക്ക് ഡിസ്കൗണ്ട്, സൈബർ വീക്ക് അല്ല, സൈബർ വിഷ് ഡിസ്കൗണ്ട് എന്ന് പറയുന്ന ആദ്യം കാണിച്ച് ഇത് ഇച്ചിരി സീനാണ്. അപ്പൊ ഇതിൽ കുറെ മിത്തിക്ക് ഔട്ട്ഫിറ്റ് ഉണ്ട്. ഇതിൽ ഓട്ട് സപ്പോർട്ട്, അതായത് ഗെറ്റ് സപ്പോർട്ട് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, ഓട്ട് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ ഗെറ്റ് സപ്പോർട്ട് എന്ന് വെച്ചാൽ നമ്മുടെ ജസ്റ്റ് ഓട്ട് തെണ്ട് നടക്കുന്ന ഒരു ഓപ്ഷനാണ്, സപ്പോർട്ട് തായോ ആരെങ്കിലും ആ ഒരു സെറ്റപ്പ്. പിന്നെ ഓട്ട് എന്ന് പറയുന്നത് നമ്മൾ ഓട്ട് ചെയ്യാൻ പറ്റും ഈ ഔട്ട്ഫിറ്റ്. അപ്പൊ ഈ ഓട്ട് ചെയ്യാനുള്ള ഈ ഒരു സൈബർ വിഷ് ടിക്കറ്റ് നമുക്ക് ഇവിടുന്ന് മിഷൻസ് കംപ്ലീറ്റ് ചെയ്യുന്നതിനനുസരിച്ച് കിട്ടും. ഡെയിലി ലോഗിൻ ചെയ്യുന്നതിനനുസരിച്ചും ഗെയിമിംഗ് ടൈം സ്പെൻഡ് ചെയ്യുന്നതിനനുസരിച്ചും ഈവൻ യൂസ് കൊടുക്കുന്നതിനനുസരിച്ചും അത് കംപ്ലീറ്റ് ചെയ്യുന്നതിനനുസരിച്ച് കിട്ടും. അപ്പൊ നമുക്ക് ഫ്രീ ആയിട്ടുള്ള രീതിയിൽ രണ്ടെണ്ണം ഞാൻ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പുറത്ത് പോയിന്റ് ബേസ് ചെയ്തിട്ടുള്ള മിഷൻസും ഉണ്ട്. അപ്പം ഇനി നമുക്ക് ഈ ഇവിടെ ഓട്ട് ചെയ്തിട്ട് ഇതിന്റെ പരിപാടി ഇതെങ്ങനെ ഫ്രീ ആയിട്ട് എടുക്കാം അതിനെപ്പറ്റി പറയാം. സംഭവം വേറൊന്നുമല്ല, ഇപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഔട്ട്ഫിറ്റിനെ ഓട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ എനിക്ക് ഫസ്റ്റ് ഔട്ട്ഫിറ്റ് ഇഷ്ടപ്പെട്ടു, അതൊരു എക്സൂട്ടിന്റെ ഒക്കെ ലുക്ക് ഉണ്ട്, ഏകദേശം ഇഷ്ടം, ഞാൻ ഉദ്ദേശിച്ചതിനെ കഴിയും കൊള്ളാം കേട്ടോ. അപ്പൊ ഓട്ട് ക്ലിക്ക് ചെയ്യുന്നു, ഞാൻ എന്തേലുള്ള എല്ലാ ഓട്ടും അതിനെ കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഔട്ട്ഫിറ്റ് ആണോ അതിന് ഓട്ട് ചെയ്യാം. അപ്പൊ ഇതിന് ഏറ്റവും കൂടുതൽ ഓട്ട് കിട്ടുന്ന ഔട്ട്ഫിറ്റ് ഏതാണോ അതിന് ഏറ്റവും കൂടുതൽ ഡിസ്കൗണ്ട് വരും. മനസ്സിലായോ? അതായത് ഏറ്റവും കൂടുതൽ ഓട്ട് കിട്ടുന്ന ഔട്ട്ഫിറ്റ് ഏതാണോ അതിന് ഏറ്റവും കൂടുതൽ ഡിസ്കൗണ്ട് വരും. അപ്പൊ ഈ ഡിസ്കൗണ്ട് വരുമ്പോൾ നിങ്ങൾക്ക് അത് വാങ്ങാൻ പറ്റും. യൂസി കൊടുത്തല്ല, മിത്തിക്കമ്പളം കൊടുത്ത്. യെസ്, മിത്തിക്കമ്പളം കളക്ട് ചെയ്ത് നിങ്ങൾ ഇതുവരെ കൂട്ടി വെച്ചേക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോഴത് യൂസ് ചെയ്യാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട്. അപ്പൊ എൻ്റെ കയ്യിൽ ഏകദേശം 14 മിത്തിക്കമ്പളം ഫുൾ ഉണ്ട്. അപ്പൊ എനിക്കിത് വാങ്ങാൻ പറ്റും. അപ്പം ഇങ്ങനെയാണ് സംഭവം. ഇനി മുതലാളി ഇവരെ കുണിഷ്ടം കാണിച്ച് യൂസ് ചോദിക്കുമെന്ന് അറിയത്തില്ല. അപ്പൊ ഇപ്പൊ മിത്തിക്കമ്പളത്തിന്റെ ഇത് വെച്ചിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് മേളിൽ കൊടുത്തിട്ടുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അങ്ങനെയൊക്കെയാണ് മുതലാളി പറയുന്നത്. ഞാനത് ഞെക്കി കാണിച്ചുതരാം. കണ്ടെ, കണ്ടോ, താഴെ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. 30 മുതൽ 60% വരെ മിത്തിക്കമ്പളം വെച്ചിട്ട് ഡിസ്കൗണ്ട് കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന്. അപ്പം നമുക്കൊരു കുറഞ്ഞ വിലയിൽ ഏറ്റവും കൂടുതൽ ഓട്ട് കിട്ടുന്ന ഔട്ട്ഫിറ്റ് കിട്ടുകയെന്നുണ്ടെങ്കിൽ ഇനി എത്ര മിത്തിക്കമ്പളമാണ് മുതലാളി പറയുന്നതെന്ന് അറിയത്തില്ല. അങ്ങേരുടെ മനസ്സിൽ എന്താണെന്ന് അറിയത്തില്ല. നമ്മുടെ കയ്യിൽ എൻ്റെ ഈ 14 ഉണ്ട്. അതിനകത്ത് തുടങ്ങുന്നതാണെങ്കിൽ ഞാൻ ഫസ്റ്റ് കിടക്കുന്ന ഔട്ട്ഫിറ്റ് എന്തായാലും റെഡി ചെയ്യും. അപ്പൊ വോട്ട് ചെയ്യേണ്ട സമയം മേളിൽ കൊടുത്തിട്ടുണ്ട്. ഇനി 3 ദിവസവും 14 മണിക്കൂറും കൂടെ ഉള്ളൂ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് എന്റെ സമയം എന്ന് പറയുന്നത് വോട്ട് ചെയ്യാൻ. അപ്പൊ അതിനുമുമ്പ് എല്ലാവരും വോട്ട് ചെയ്യുക, പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, വെറുതെ മിസ് ചെയ്യരുത്. ഇനി നമുക്ക് രണ്ടാമത് കിടക്കുന്ന ആ ഒരു സംഭവം നോക്കാം. രണ്ടാമത് താഴെ ഇവിടെ വേറൊരു മെഷീൻസ് കിടപ്പുണ്ട്. അതിന്റെ പേര് എന്ന് പറയുന്നത് സൈബർ പോയിന്റ്സ് റിവാർഡ് എന്നാണ്. ഇത് സംഭവം നമ്മൾ യൂസ് ചെയ്ത് കൊടുക്കണം, അല്ലാതെ ഫ്രീ ആയിട്ട് കിട്ടുന്ന പരിപാടി ഒന്നുമില്ല. ഇവിടെ നമ്മൾ ഏകദേശം 1120 യൂസ് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഔട്ട്ഫിറ്റ്, ഈ ഒരു ഇത് എന്ത് ഔട്ട്ഫിറ്റ് ഇത്, ഓക്കെ, ക്യൂട്ട് പപ്പി ഔട്ട്ഫിറ്റ്. ഓക്കെ, അപ്പൊ അത് പട്ടിയായിരുന്നു, പപ്പി, ഞാനത് വേറെ ഏതോ അനിമലാണെന്ന് വിചാരിച്ചു. അപ്പൊ ഈ ഒരു ഔട്ട്ഫിറ്റ് കിട്ടും. ഔട്ട്ഫിറ്റ് കിട്ടിക്കഴിയുമ്പോഴത്തേക്ക് ഇത് അൺലോക്ക് ആവും ഈ മെഷീൻ. അതിനുശേഷം ഇവിടെ കുറച്ച് മെഷീൻസ് ഉണ്ട്, യൂസി സ്പെൻഡ് ചെയ്യുന്നത്, മാച്ച് കളിക്കുന്നത്, എനിമി ഡിഫീറ്റ് ചെയ്യുന്നത്, അങ്ങനെ കുറച്ച് മെഷീൻസ് ഉണ്ട്. അത് കംപ്ലീറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഇവിടെ ഒരു ടോക്കൺ കിട്ടും, സൈബർ പോയിന്റ്സ് എന്ന് പറയുന്ന ആ ഒരു ടോക്കൺ. അപ്പൊ അത് വെച്ചിട്ട് ഇവിടെ ഓരോ ലെവൽ അപ്പ് ആവും, ഓരോരോ ലെവൽ അൺലോക്ക് ആവും, നമ്മുടെ RP പോലെ. അതനുസരിച്ച് കുറച്ച് ഔട്ട്ഫിറ്റുകൾ മേളിൽ കിടപ്പുണ്ട്, താഴെ യൂസിയും കിടപ്പുണ്ട്. അപ്പൊ യൂസി നമ്മൾ മുടക്കി യൂസി റിട്ടേണും കിട്ടും, ഔട്ട്ഫിറ്റും കിട്ടും. അപ്പൊ ഇത് യൂസി സ്പെൻഡ് ചെയ്യുന്നവർക്ക് വേണ്ടിയുള്ളതാണ്. പക്ഷേ നമ്മുടെ മറ്റേ ഇവന്റ്, നമ്മുടെ മെയിൻ ഇവന്റ്, അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം മാക്സിമം എല്ലാവരും കംപ്ലീറ്റ് ചെയ്യുക. ഇനി രണ്ടെണ്ണം താഴെ വേറെ അൺലോക്ക് ആവാൻ കിടപ്പുണ്ട് രണ്ട് മെഷീൻസ്. ഇനി അതിൻ്റെ അകത്ത് എന്തൊക്കെയാണോ വരുന്നതെന്ന് അറിയത്തില്ല. ഒന്ന് മിനി മെറ്റീരിയൽ ബേസ് ചെയ്തിട്ടാണെന്ന് തോന്നുന്നു, ഒന്ന് ഗണ്ണ് ബേസ് ചെയ്തിട്ടാണ്. ഇനി അപ്ഗ്രേഡബിൾ ഗണ്ണ് വല്ലോ നമുക്ക് കൊണ്ടുവരുമെന്ന് അറിയത്തില്ല. ബൈ ദ വേ, അതിന് വേണ്ടിയൊക്കെ വെയിറ്റ് ചെയ്യുക. അപ്പൊ വരും ദിവസങ്ങളിൽ അതൊക്കെ അൺലോക്ക് ആകുമ്പോൾ അതിനെപ്പറ്റി വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പം വീഡിയോ ഇത്രയുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ പടപടാ നമ്പർ ഷെയർ ചെയ്ത് കൊടുക്കുക, കാരണം അവർക്കൊക്കെ നല്ലൊരു ഔട്ട്ഫിറ്റ് കിട്ടാൻ ചാൻസ് ആണ്. അപ്പം ബൈ ബൈ.